വീഡിയോകൾ ലഭിക്കുന്നതിനായി കേരള ൾ എക്സാം പോർട്ടൽ സബ്സ്ക്രൈബ് ചെയ്യൂ നോട്ടിഫിക്കേഷൻ കൃത്യമായി ലഭിക്കുവാൻ സബ്സ്ക്രൈബ് ബട്ടന്റെ സമീപത്തുള്ള ബെൽ ഐക്കൺ ചെയ്യും കേരള പി എസ് സി എക്സാം പോർട്ടലിന്റെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം മത്സര പരീക്ഷകൾക്ക് ഒഴിച്ചുകൂടാൻ കഴിയാത്ത ഒരു മേഖലയാണ് ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം ആ മേഖലയിൽ നിന്ന് പി ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി നടന്ന വിപ്ലവത്തെയാണ് ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയേഴ് മെയ് പത്തിനാണ് വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ടത് കൃത്യമായി ഓർക്കുക ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയേഴ് മെയ് പത്തിന് ഉത്തർപ്രദേശിലെ മീററ്റിലാണ് വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ടത് വിപ്ലവത്തിലെ ഏറ്റവും കൂടുതൽ കലാപ കേന്ദ്രങ്ങളും സ്ഥിതി ചെയ്യുന്നത് ഉത്തർപ്രദേശിലാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയേഴിലെ വിപ്ലവത്തിലെ ആദ്യ രക്തസാക്ഷി മംഗൾ പാണ്ഡേ ആയിരുന്നു മംഗൾ പാണ്ഡേയെ തൂക്കിലേറ്റിയ വർഷം ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയേഴ് ഏപ്രിൽ എട്ടാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയേഴ് ഏപ്രിൽ എട്ടിനാണ് മംഗൾ പാണ്ഡേയെ തൂക്കിലേറ്റിയത് തേർട്ടി ഫോർത്ത് ബംഗാൾ ഇൻഫെൻട്രി എന്ന പട്ടാള യൂണിറ്റിലെ അംഗമായിരുന്നു മംഗൾ മംഗൾപാണ്ഡെ തേർട്ടി ഫോർത്ത് ബംഗാൾ ഇൻഫെൻട്രി എന്ന പട്ടാള യൂണിറ്റിലെ അംഗമായിരുന്നു മംഗൾ മംഗൾപാണ്ഡെ മംഗൾപാണ്ഡെ ആണ് വിപ്ലവത്തിലെ ആദ്യ രക്തസാക്ഷി ആയിരത്തി എണ്ണൂറ്റി അൻപത്തി വിപ്ലവത്തെ ബ്രിട്ടീഷുകാർ ഷിപ്പായി ലഹള എന്നും ചെഗുത്താന്റെ കാറ്റ് അഥവാ ഡെബിൾസ് വിൻഡ് എന്നും വിശേഷിപ്പിച്ചു ഷിപ്പായി ലഹള ചെഗുത്താന്റെ കാറ്റ് എന്നീ വിശേഷണങ്ങൾ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് നൽകിയത് ബ്രിട്ടീഷുകാരാണ് ഇതിൽ ിപായി ലഹള എന്ന് വിശേഷിപ്പിച്ച ബ്രിട്ടീഷുകാരൻ ജോൺ ലോറൻസാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി വിപ്ലവത്തിന്റെ ചിഹ്നമായിരുന്നു താമരയും ചപ്പാത്തിയും വിപ്ലവത്തിൽ ഡൽഹിയുടെ ഭരണാധികാരിയായി വിപ്ലവകാരികൾ നിയമിച്ചത് അവസാനത്തെ മുഗൾ രാജാവായ ബഹദൂർ ഷാ സഫർണയായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി വിപ്ലവത്തിൽ ഡൽഹിയുടെ ഭരണാധികാരിയായി വിപ്ലവകാരികൾ അവരോധിച്ചത് അവസാനത്തെ മുഗൾ രാജാവായിരുന്ന ബഹദൂർ ഷാ സെക്കൻഡിനെ ആയിരുന്നു ഇദ്ദേഹം തന്നെയാണ് ബഹദൂർ ഷാ സഫർ എന്നും അറിയപ്പെടുന്നത് അപ്പോൾ ഈ ഭാഗത്തുനിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവ സമയത്ത മുഗൾ ഭരണാധികാരി ആരായിരുന്നു ബഹദൂർ ഷാ സെക്കൻഡ് എന്നതാണ് ശരിയായ ഉത്തരം അതുപോലെ തന്നെ വിപ്ലവത്തിന്റെ സമയത്ത് ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആരായിരുന്നു ക്യാനിംഗ് പ്രഭുവായിരുന്നു ലോർഡ് ക്യാനിംഗ് ആയിരുന്നു ഒന്നാം സ്വാതന്ത്ര്യ സമര സമയത്ത് ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ബ്രിട്ടീഷ് സൈന്യത്തിന്റെ തലവൻ കോളിൻ ക്യാമ്പൽ ആയിരുന്നു ബ്രിട്ടീഷ് സൈന്യത്തിന്റെ തലവൻ കോളിൻ ക്യാമ്പൽ ആയിരുന്നു ഇനി പ്രധാന കലാപ കേന്ദ്രങ്ങളും അവിടെയെല്ലാം നേതൃത്വം നൽകിയ വ്യക്തികളും ആരൊക്കെയാണെന്ന് നോക്കാം ഡൽഹിയിൽ വിപ്ലവത്തിന് നേതൃത്വം നൽകിയത് ജനറൽ ഭക്തഖാൻ ബഹദൂർ ഷാ സെക്കൻ എന്നിവരായിരുന്നു ഡൽഹിയിൽ വിപ്ലവത്തിന് നേതൃത്വം നൽകിയത് ജനറൽ ഭക്തഖാനും ബഹദൂർ ഷാ സെക്കനുമായിരുന്നു ഝാൻസിയിലും ഗ്വാളിയാറിലും നേതൃത്വം നൽകിയത് റാണി ലക്ഷ്മി ഭായി ആയിരുന്നു ബീഹാറിൽ നേതൃത്വം നൽകിയത് കൺവർ സിംഗ് ആയിരുന്നു ബീഹാറിൽ വിപ്ലവത്തിന് നേതൃത്വം നൽകിയത് കൺവർ സിംഗ് കാൺപൂരിൽ നേതൃത്വം നൽകിയത് നാനാ സാഹിബ് താന്ത്യ തോപ്പി ഇവർ രണ്ടുപേരുമായിരുന്നു കാൺപൂരിൽ വിപ്ലവത്തിന് നേതൃത്വം നൽകിയത് നാനാ നാനാസാഹിബും താന്തിയാ തോപ്പിയും ബറേലിയിൽ വിപ്ലവത്തിന് നേതൃത്വം നൽകിയത് ഖാൻ ബഹാദൂർ ആയിരുന്നു ഖാൻ ബഹാദൂർ ആയിരുന്നു ബറേലിയിൽ നേതൃത്വം നൽകിയത് മീററ്റിൽ നേതൃത്വം നൽകിയത് ഖേദം സിംഗ് ആയിരുന്നു നമ്മൾ നേരത്തെ പറഞ്ഞു മീററ്റിലാണ് വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ടത് മീററ്റിൽ നേതൃത്വം നൽകിയത് ഖേദം സിംഗ് ആയിരുന്നു ലഖ്നൌവിൽ നേതൃത്വം നൽകിയത് ബീഗം ഹസ്രത് മഹലും ഫൈസാബാദിൽ നേതൃത്വം നൽകിയത് മൗലവി അഹമ്മദുള്ളയുമായിരുന്നു ണിയെ കുറിച്ച് വിശദമായി നോക്കാം ഝാൻസി എന്ന് പറയുന്ന പ്രദേശത്തെ രാജാവായിരുന്ന ഗംഗാധര റാവുവിന്റെ ഭാര്യയായിരുന്നു ഝാൻസി റാണി ഝാൻസി റാണിയുടെ ദത്തുപുത്രനാണ് ദാമോദർ റാവു മനു എന്ന പേരിലാണ് ഝാൻസി റാണി അറിയപ്പെട്ടിരുന്നത് ഝാൻസി റാണിയുടെ യഥാർത്ഥ നാമം മണികർണിക എന്നാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയേഴിലെ വിപ്ലവത്തിന്റെ ജുവാൻ ഓഫ് ആർക്ക് എന്നാണ് ഝാൻസി റാണി അറിയപ്പെടുന്നത് ഝാൻസി റാണി വീരമൃത്യു വരിച്ചത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ട് ജൂൺ പതിനെട്ടിനാണ് ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദു എന്നാണ് ഝാൻസി റാണിയെ നെഹ്റു വിശേഷിപ്പിച്ചത് ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദു എന്ന് ഝാൻസി റാണിയെ വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു വിപ്ലവകാരികളുടെ സമുന്നത നേതാവ് എന്ന് ഝാൻസി റാണിയെ വിശേഷിപ്പിച്ചത് ബ്രിട്ടീഷുകാരനായ ഹ്യൂഗ്രോസാണ് വിപ്ലവകാരികളുടെ സമുന്നത ധീര നേതാവ് എന്ന് ഝാൻസി റാണിയെ വിശേഷിപ്പിച്ചത് ബ്രിട്ടീഷുകാരനായ ഹ്യൂ നാനാ സാഹിബിന്റെ സൈനിക ഉപദേഷ്ടാവായിരുന്നു താന്തിയാ തോപ്പി ബ്രിട്ടീഷുകാർക്കെതിരെ ഗറില്ല യുദ്ധമുറകൾ പ്രയോഗിച്ച സമര നേതാവാണ് താന്തിയാ തോപ്പി ബ്രിട്ടീഷുകാർക്കെതിരെ ഗറില്ല യുദ്ധരീതി ആവിഷ്കരിച്ച സമര നേതാവാണ് താന്തിയാ തോപ്പി താന്തിയാ തോപ്പിയുടെ യഥാർത്ഥ നാമം രാമചന്ദ്ര പാണ്ഡുരംഗ് എന്നാണ് രാമചന്ദ്ര പാണ്ഡുരംഗ് താന്തിയാതോപ്പിയെ ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റിയത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപതിലാണ് ഛാൻസിറാണി കൊല്ലപ്പെട്ടത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ടിലും താന്തിയാതോപ്പിയ ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റിയത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപതിലുമാണ് പേശ്വാ ബാജിറാവുവിന്റെ ദത്തുപുത്രനായിരുന്നു നാനാസാഹിബ് വിപ്ലവം പരാജയപ്പെട്ടതോടെ നാനാസാഹിബ് നേപ്പാളിലേക്ക് പലായനം ചെയ്തു നാനാസാഹിബിന്റെ നാമം ദോണ്ടു പന്ത് എന്നാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തിന്റെ ബുദ്ധി കേന്ദ്രം എന്നറിയപ്പെടുന്നത് നാനാസാഹിബാണ് ബഹദൂർ ഷാ സഫറിനെ ബ്രിട്ടീഷുകാർ ൂണിലേക്ക് നാടുകടത്തി മുഗൾ ഭരണത്തിന്റെ പൂർണമായ പതനത്തിന് കാരണമായ വിപ്ലവം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി വിപ്ലവമായിരുന്നു വിപ്ലവം അടിച്ചമർത്തിയത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ടിലാണ് വിപ്ലവത്തിന്റെ ഫലമായി ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം ഇന്ത്യയിൽ അവസാനിച്ചു ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഭരണം നഷ്ടപ്പെടാൻ കാരണമായ ആക്ട് ആണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ടിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് വിക്ടോറിയ രാജ്ഞിയുടെ വിളംബരം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ടിൽ വന്നതിന്റെ ഫലമായി ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഇന്ത്യയിൽ ഭരണം നഷ്ടമായി ഈ വിളംബരം ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് എയ്റ്റീൻ ഫിഫ്റ്റിഎറ്റ് എന്നും അറിയപ്പെടുന്നു ഇന്ത്യൻ ജനതയുടെ മാഗ്ന കാർട്ട എന്നാണ് ഇത് അറിയപ്പെടുന്നത് ഇന്ത്യൻ ജനതയുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ടിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആണ് ഇതിന്റെ ഫലമായി വിക്ടോറിയ രാജ്ഞി ഇന്ത്യയുടെ ഭരണാധികാരിയായി മാറി മാത്രമല്ല ഈസ്റ്റ് ഇന്ത്യ കമ്പനി കൊണ്ടുവന്ന ദത്തവകാശ നിരോധന നയം പിൻവലിച്ചു ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ പ്രമുഖ വ്യക്തികൾ വിശേഷിപ്പിച്ചത് എങ്ങനെയെന്ന് നോക്കാം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ച വിദേശിയാണ് കാറൽ മാർക്സ് ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ച വിദേശിയാണ് കാറൽ മാർക്സ് ന്യൂയോർക്ക് ട്രൈബ്യൂണൽ എന്ന പത്രത്തിലൂടെയാണ് അദ്ദേഹം ഈ പരാമർശം നടത്തിയത് എന്നാൽ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ച ഭാരതീയൻ വി ഡി സവർക്കറാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ച ഭാരതീയൻ വി ഡി സവർക്കർ വിപ്ലവത്തെ ആഭ്യന്തര കലാപം എന്ന് വിശേഷിപ്പിച്ചത് എസ് ബി ചൗധരി എസ് ബി ചൗധരി ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ വിശേഷിപ്പിച്ചത് ആഭ്യന്തര കലാപം എന്നാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തെ ദേശീയ കലാപം എന്ന് ബ്രിട്ടീഷ് പാർലമെന്റിൽ വിശേഷിപ്പിച്ച വ്യക്തിയാണ് ബെഞ്ചമിൻ ഡിസ്രെയിലി ബ്രിട്ടീഷ് പാർലമെന്റിൽ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ ദേശീയ കലാപം എന്ന് വിശേഷിപ്പിച്ചത് ബെഞ്ചമിൻ ഡിസ്രെയിലി ആദ്യത്തേതുമല്ല ദേശീയ തലത്തിലുള്ള സ്വാതന്ത്ര്യ സമരവുമല്ല ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ചത് ആദ്യത്തേതുമല്ല ദേശീയ തലത്തിലുള്ള സ്വാതന്ത്ര്യ സമരവുമല്ല എന്ന് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തെ വിശേഷിപ്പിച്ചത് ആർ സി മജൂംദാർ ഇനി ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് രചിച്ച പുസ്തകങ്ങൾ നോക്കാം ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന പേരിൽ പുസ്തകം എഴുതിയ വ്യക്തിയും വി ഡി സവർക്കറാണ് ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന പേരിൽ പുസ്തകം എഴുതിയ വ്യക്തി വി ഡി സവർക്കർ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രം എന്ന പുസ്തകം എഴുതിയത് താരാചന്ദ് താരാചന്ദ് എഴുതിയ പുസ്തകത്തിന്റെ പേര് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രം എയ്റ്റീൻ ഫിഫ്റ്റി സെവൻ ദി ഗ്രേറ്റ് റബലിയൻ എന്ന പുസ്തകം എഴുതിയത് അശോക് മേത്ത അശോക് മേത്ത രചിച്ച പുസ്തകം എയ്റ്റീൻ ഫിഫ്റ്റി സെവൻ ദി ഗ്രേറ്റ് റബലിയൻ വിപ്ലവത്തിന്റെ പശ്ചാത്തലത്തിൽ വില്യംബിൾ എഴുതിയ പുസ്തകമാണ് ദി ലാസ്റ്റ് ഓഫ് എ ഡൈനാസ്റ്റി വില്യം ഡാൽബിൾ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ കുറിച്ചുള്ള മാച്ചാപ്രവാസ് എന്ന പുസ്തകം എഴുതിയത് വിഷ്ണു ഭട്ട് ഗോഡ്സെ മറാത്ത ഭാഷയിലുള്ള ഒരു പുസ്തകമാണ് മാച്ചാപ്രവാസ് ഇതെഴുതിയത് വിഷ്ണു ഭട്ട് ഗോഡ്സെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട മലയാറ്റൂർ രാമകൃഷ്ണൻ രചിച്ച കൃതിയാണ് അമൃതം തേടി അമൃതം തേടി എന്ന കൃതി രചിച്ചത് മലയാറ്റൂർ രാമകൃഷ്ണനാണ് ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ പശ്ചാത്തലത്തിൽ രചിച്ച കൃതി കൂടിയാണ് അത് ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന ഭാഗത്ത് നിന്ന് പി ചോദിക്കാൻ സാധ്യതയുള്ള എല്ലാ ചോദ്യങ്ങളും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക പി എസ് അനുബന്ധ വീഡിയോകൾ കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക